ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളും 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുമാണ്. ദൈവത്തെ അറിഞ്ഞാരാധിക്കേണ്ട തിരുനാൾ ദിനങ്ങളിൽ കൂടെയുണ്ടായിരുന്ന ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോയ കൂടാര തിരുനാൾ ആചരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു. ആ കൂടാര തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ജീവജലത്തിൻ്റെ അരുവിയെക്കുറിച്ചും ലോകത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ചും ഈശോ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുക. ഈ വേനൽക്കാലത്ത് അല്പം കുടിവെള്ളം ആഗ്രഹിക്കുമ്പോൾ അത് ലഭിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥത എപ്രകാരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആത്മാവിനുമുണ്ട് ഇതുപോലെ ഒരു ദാഹം. അത് ശമിപ്പിക്കാനാണ് ഈശോയുടെ ക്ഷണം. ഈ ക്ഷണം സ്വീകരിച്ച് ഈശോയിൽ നിന്ന് നീ നിന്റെ ദാഹമകറ്റിയാൽ നിന്റെ സഹോദരൻ്റെ ദാഹമകറ്റാൻ കഴിയുന്ന ഉറവയായി നീ മാറ്റപ്പെടും എന്ന് ഈശോ നമ്മെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം ലോകത്തിൻ്റെ പ്രകാശമായ അവനോട് ചേർന്നിരുന്നാൽ നിന്നിലെ ചാരം മൂടിയ കനലുകൾ കൂടുതൽ ശോഭയോടെ ഉജ്ജ്വലിപ്പിക്കപ്പെടും എന്നും ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമേ, സഹോദരൻ്റെ ദാഹമകറ്റി വെളിച്ചം പകരാൻ യഥാർത്ഥ ഉറവയിലേക്കും സത്യപ്രകാശത്തിലേക്കും എന്നെ നീ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.